ഹലോ, അപ്പോൾ എല്ലാവർക്കും ചില്ലി ഫ്ലേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ കാണിക്കുന്നത് ഞാൻ ആമസോണിൽ നിന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ഞാൻ കാണിക്കാറുള്ള ആമസോണിൽ നിന്നുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ളതും അങ്ങനത്തേതൊക്കെയാണ്. ഇതൊന്നുമല്ല, വളരെ നോർമലായിട്ട് നമ്മുടെ വീട്ടിലേക്കൊക്കെ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ ചില പ്രോഡക്റ്റ്സൊക്കെ എനിക്ക് ഇഷ്ടമായതുണ്ട്, ചിലതൊക്കെ എനിക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തോന്നിയതുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തേത് ഫ്രിഡ്ജിൻ്റെ മേലെ നമുക്ക് ഒട്ടിച്ച് വെക്കാൻ പറ്റുന്ന ഒരു മീൽ പ്ലാനറാണ്. ഒരുപാട് നാളായിട്ട് ഇത് വാങ്ങണം എന്ന് ഞാൻ വിചാരിക്കുന്നതാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 325 രൂപയാണ്. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൻ്റെ മേലെ ഈ ഒരു മാഗ്നറ്റിക് സ്റ്റിക്കർ പോലെ ഒട്ടിച്ച് വെക്കാം. ഇതിന് കൂടെ ഒരു റേസർ വരുന്നുണ്ട്, അതും ഇതുപോലെ നമുക്ക് ഒട്ടിച്ച് വെക്കാനായിട്ട് പറ്റും. ഈ ഒരു പെന്നിൻ്റെ മേലെ മാഗ്നറ്റ് ഉള്ളതുകൊണ്ട് അതും നമുക്ക് അവിടെ ഒട്ടിച്ച് വെക്കാനായിട്ട് പറ്റും. അപ്പം ഇതിൽ സ്പെഷ്യൽ, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, സ്നാക്സ് ഇങ്ങനെ 4 കോളമാണ് വരുന്നത്. നമുക്ക് നമ്മുടെ മീൽ പ്ലാൻ അനുസരിച്ച് ഇതിൽ എഴുതി വെക്കാനായിട്ട് പറ്റും. ഇനി ഈ ഒരു പെന്നിൻ്റെ മഷി തീരുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് വാങ്ങാനായിട്ട് കിട്ടും. ഈ ഒരു പെന്ന് വാങ്ങാനായിട്ട് കിട്ടും. ആ മാഗ്നറ്റ് നമുക്ക് ഊരിയെടുക്കാം. എന്നിട്ട് ആ ഒരു പെന്നിൻ്റെ മേലെ ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ സുഖമായിട്ട് ഇറേസ് ചെയ്യാനായിട്ട് പറ്റും. എപ്പോഴും ഞാൻ ആ സ്പെഷ്യലിൻ്റെ കോളത്തിൽ എപ്പോഴും ഷോപ്പിംഗ് ലിസ്റ്റ് എഴുതി വെക്കാറാണ് പതിവ്. കുറച്ച് കാലം യൂസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ആ ഡസ്റ്ററൊക്കെ ഒന്ന് കേടാവാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ആ ഒരു മാഗ്നറ്റ് ഷീറ്റ് കൊള്ളാം. അടുത്തതായിട്ട് ഒരു ആൻറ്റി സ്കിഡ് റണ്ണറാണ്. അടുക്കളയിലോ അല്ലെങ്കിൽ നമുക്ക് വെള്ളം വീഴുന്ന ഭാഗങ്ങളിലൊക്കെ വിരിക്കാൻ പറ്റുന്ന ഒരു റണ്ണറാണ്. റെക്റ്റാങ്കിൾ ഷേപ്പാണ്, അത്യാവശ്യം നീളത്തിലുണ്ട്. മെറ്റീരിയൽ എഴുതിയിരുന്ന മൈക്രോ ഫൈബർ എന്നാണ്. പക്ഷേ നോർമലായിട്ട് നമ്മൾ വാങ്ങുന്ന ചവിട്ടീൻ്റെ അതേ മെറ്റീരിയൽ തന്നെ, താഴെ ഒരു റബ്ബർ ഷീറ്റ് വരുന്നുണ്ട്. കുഴപ്പമില്ല, ഞാൻ കുറച്ച് കട്ടി പ്രതീക്ഷിച്ചു, അത്ര കട്ടിയില്ല. എന്നാലും നല്ല ഒരു നോർമൽ ഷീറ്റാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 499 രൂപയാണ്. ഇന്ന് നമ്മളെ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്രോഡക്റ്റ്സിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഹോൾ പാക്ക് സ്റ്റോറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ്സിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഷോപ്പിംഗ് ഭയങ്കര ഈസിയാണ്, ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് എല്ലാം ഷോപ്പ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് ഇൻഡസ് വാലി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ അപ്പം പാനാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 635 രൂപയാണ്. ഇത് പ്രീ സീസൺഡ് ആണ്, എന്നാലും ഞാനും ഒന്ന് സീസൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സീസണിങ്ങിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇൻഡസ് വാലി പേഴ്സണലി എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് കേട്ടോ. കാസ്റ്റ് അയണിൽ ഞാൻ ഒരുപാട് പ്രൊഡക്ട്സ് ഇവരെ അത് വാങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും യൂസ് ചെയ്യുന്നതായതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിരുന്ന നോൺ സ്റ്റിക്കായിരുന്നു, അപ്പോൾ ഇത് മാറ്റി നമ്മൾ കാസ്റ്റ് അയണിലേക്ക് മാറിയതാണ്. അടുത്തത് ഈ ഒരു ഗ്രേറ്ററാണ്. നമുക്ക് കയ്യിൽ തന്നെ വെച്ചിട്ട് പെട്ടെന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഈ ഒരു കുഞ്ഞ് ഗ്രേറ്ററിൻ്റെ റേറ്റ് വരുന്നത് 159 രൂപയാണ്. അപ്പോൾ നമ്മൾ ചായ ഉണ്ടാക്കുമ്പോൾ ഇഞ്ചി ഗ്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കൊരു 2 വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്യാനും ചീസൊക്കെ പെട്ടെന്നൊന്ന് ഗ്രേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു ഗ്രേറ്റർ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. എൻ്റെ കയ്യിലുള്ളത് കുറച്ച് വലിയ ഗ്രേറ്ററായിരുന്നു, അപ്പോൾ ക്ലീൻ ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാവുമ്പം ഈസിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. കുറച്ച് ഹാൻഡി ആയതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാനായിട്ടും പറ്റും. അടുത്തതായിട്ട് ഒരു ഷെൽഫ് ലൈനറാണ്. അപ്പോൾ ഇത് നമ്മൾക്ക് കിച്ചണിലെ ഷെൽഫിൽ യൂസ് ചെയ്യാം, അതേപോലെ തന്നെ വാൾഡ്രോബിലൊക്കെ യൂസ് ചെയ്യാം. എന്താ പറയുക, മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മൾ ഈ ടേബിളിൻ്റെ മേലെയൊക്കെ വിരിക്കുന്ന ഷീറ്റില്ലേ, അത് അതേപോലത്തെ ഒരു മെറ്റീരിയലാണ്. ഒരു PVC കൈൻഡ് മെറ്റീരിയലാണ്. അപ്പം ഞാനിത് വാങ്ങിയത് സ്റ്റോർ റൂമിൽ വിരിക്കാനായിരുന്നു. അപ്പം ഞാൻ പേപ്പറായിരുന്നു സാധാരണ വിരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റി കുറച്ചും കൂടി ഭംഗിയായിട്ട് വിരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ സ്റ്റോർ റൂമുകളിലാണെങ്കിൽ നിങ്ങളിത് വാങ്ങണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ നമ്മളുടെ നോർമൽ ഷെൽഫുകളിലൊക്കെ കൊള്ളാം, കുഴപ്പമില്ല. ഇത് സ്റ്റോർ റൂമൊക്കെ കുറച്ച് വലിയ ഏരിയ ആയതുകൊണ്ട് നമ്മൾ വിരിക്കുമ്പോൾ നമുക്കിത് എന്താ പറയുക, പൈസ മുതലാവില്ല. കാരണം 284 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഒരു ഭാഗം വിരിച്ചപ്പോൾ തന്നെ അത് ഏകദേശം കഴിയാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഷെൽഫിലൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ ഷെൽഫ് നമുക്ക് നന്നായിട്ട് വിരിക്കാനായിട്ട് പറ്റും. ഒരു 2 ഷെൽഫ് വരെ സുഖമായിട്ട് നമുക്ക് വിരിക്കാം. പക്ഷേ ഇതുപോലത്തെ വലിയ സ്പേസിലേക്കൊന്നും ഇത് വാങ്ങിയിട്ടില്ല. നമുക്ക്
പൈസ നഷ്ടമാണെന്നാണ് എനിക്കൊരു തോന്നൽ. അപ്പം ഞാനിത് അവിടെ മാത്രം വിരിച്ചു, എന്നിട്ട് ബാക്കി ഞാൻ എൻ്റെ ഷെൽഫിലൊന്ന് വിരിക്കുകയാണ്. ഷെൽഫിൽ വിരിക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ മൂന്നെണ്ണം കാണിക്കുക, ഞാനൊന്ന് പേപ്പർ വിരിച്ചിട്ടും അതേപോലെ തന്നെ ഈ ഒരു ഷെൽഫ് ലൈനർ വിരിച്ചിട്ടും പിന്നെ ഒന്നും വിരിക്കാതെയും എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ വിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ കേടാവാതെ ഇരിക്കും. ഒന്നാമത്തെ കാര്യം പേപ്പറാവുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കണം, ഇതാകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കുറച്ചും കൂടി നീറ്റാണ്, കണ്ടില്ലേ? ഞാൻ മൂന്ന് ഷെൽഫിൽ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. കുറച്ചും കൂടി നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഒരു ആപ്രണാണ്. നോർമലി വാങ്ങിക്കുന്ന ഒരു ആപ്രണല്ല കേട്ടോ ഇത്. നേരത്തെ കാണിച്ച നമ്മൾ ആ ഷീറ്റിൻ്റെ അതേ മെറ്റീരിയൽ വരുന്ന ആപ്രണാണ്. നമ്മൾ ഈ ഒരു ടേബിളിൽ വിരിക്കുന്ന ഷീറ്റൊക്കെ വരുന്ന മാതിരി ഒരു പ്ലാസ്റ്റിക് മാതിരി ഒരു മെറ്റീരിയലാണ്. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് കൈകൾ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല ഒരു മൈക്രോ ഫൈബർ മാതിരി ഒരു ക്ലോത്തും കൂടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ സ്റ്റിച്ചിങ് അല്ല, ആ ഒരു കട്ടിങ് പോരല്ലോ എന്നുള്ളത്. പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പം അത് പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ, നന്നായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അതേപോലെ വെള്ളം ഒന്ന് മേലെ ആയി കഴിഞ്ഞാൽ അത് നനയില്ല, അതിൻ്റെ മേലെ കൂടെ വെള്ളം പോവുകയുള്ളൂ. നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാൻ ഈസിയാണ്. അപ്പോൾ ഈ ഒരു രണ്ട് സൈഡിലായിട്ട് നമുക്കിപ്പോൾ അധികം നമ്മളറിയാതെ കയ്യിൻ്റെ മേലെ കൈ ഡ്രസ്സിൻ്റെ മേലെ തുടച്ച് പോകും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് നല്ലതാണ് കേട്ടോ അത്. അടുത്തതായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത് മസ്റ്റ് ഹാവ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്, ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത്. ഡസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കാറിൽ യൂസ് ചെയ്യുന്നതാണെന്നാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാനത് വാങ്ങുന്നതും. നമുക്ക് മൈക്രോവേവിൻ്റെ പുറം ഭാഗം തുടയ്ക്കാനും ജനൽ തുടയ്ക്കാനും ഒക്കെ അത് യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇത് നല്ലൊരു കൗണ്ടർ ടോപ്പ് തുടയ്ക്കാനും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം വെള്ളമൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളമാക്കിയിട്ട് തുടയ്ക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. തുണി നല്ല ഡ്രൈ ആണ്, എന്നിട്ട് തുടയ്ക്കുമ്പോൾ തന്നെ നല്ല ക്ലീൻ ആവുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടുന്നുണ്ട്. അതേപോലെ ഡസ്റ്റും അതേ പെട്ടെന്ന് പോകുന്നുണ്ട്, കണ്ടില്ലേ? നല്ല നീറ്റായിട്ട് നമുക്കൊരു നല്ല ഫിനിഷ് ഉണ്ട് നമ്മളത് വെച്ച് തുടയ്ക്കുമ്പോൾ. അപ്പം നല്ലൊരു തുണിയാണ്, ഞാൻ നന്നായിട്ട് റെക്കമെൻഡ് ചെയ്യും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 199 രൂപയാണ് രണ്ടെണ്ണത്തിന്. അടുത്തത് എല്ലാവരും കയ്യിലും ഉണ്ടാവും അല്ലേ ഇതുപോലത്തെ ഒരു വിസ്ക്. അപ്പം ഞാനിതിലും ചെറുതാണ് വാങ്ങണമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇതൊരു മീഡിയം സൈസിലുള്ളതാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 199 രൂപയാണ്. നമുക്ക് പെട്ടെന്നൊരു എഗ്ഗൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിലും ചെറുത് വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ കുഞ്ഞൊരു മുട്ടയൊക്കെ മക്കൾക്കൊക്കെ അടിച്ച് കൊടുക്കുമ്പോൾ വളരെ നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ലംസൊന്നും ഇല്ലാണ്ട് കലക്കാനൊക്കെ ഇങ്ങനെ ഒരു വിസ്ക് അടിപൊളിയാണ്. ഇന്നത്തെ പ്രോഡക്ട്സും അതേപോലെ മുമ്പ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പല പ്രോഡക്ട്സിൻ്റെയും ഒക്കെ ഞാൻ കാറ്റഗറി ആയിട്ട് എൻ്റെ ഹോൾ പാക്ക് സ്റ്റോറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ലിങ്കുകളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.